ബജറ്റിൽ നടന്ന പ്രഖ്യാപനങ്ങൾക്ക് തുടർച്ച ഉണ്ടാവുന്നതിനൊപ്പം കോവിഡ് പ്രതിസന്ധിയിലായ വ്യാപാര മേഖലയ്ക്ക് ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപാരി സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി സുബൈർ കൊളക്കാടൻ 24നൊപ്പം ചേരുകയാണ്. കേരള ബജറ്റിന് മണിക്കൂറുകൾ മാത്രമാണ് അവതരിപ്പിക്കാനായിട്ടുള്ളത്. മലബാറിന് വലിയ പ്രതീക്ഷകളാണ് ഇത്തവണത്തെ ബജറ്റിലുള്ളത്. നമ്മുടെ കൂടെ കാലിക്കറ്റ് ചേംബറിന്റെ സുബൈർ കൊളക്കാടനാണ് ഉള്ളത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് അല്ല മലബാറിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല, ഒന്നും നടപ്പാകാറില്ല. അതുതന്നെയാണോ ഇത്തവണയും ഉണ്ടാകുന്നത്? എന്താണ് പ്രതീക്ഷ? വ്യാപാരി വ്യവസായ മേഖലകളിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ബജറ്റിനെ കാണുന്നത്. നിപ്പ പ്രളയം എല്ലാം കൂടി തളർന്ന വ്യാപാരികൾ, കച്ചവടങ്ങൾ എല്ലാവരും എല്ലാം അടച്ചുപൂട്ടി പോകാനിരിക്കുന്ന ഈ ഒരു സമയത്ത് പലിശരഹിത വായ്പകളുടെ പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ വ്യാപാരികൾക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളും ഈ ഒരു ബജറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ രാമനാട്ടുകരയുള്ള ഒരു ഫുട്വെയർ പാർക്ക്, വളരെ നേരത്തെ ലാൻഡ് അക്വിസേഷൻ കഴിഞ്ഞതാണെങ്കിലും അതിന് തുടർന്നുള്ള യാതൊരു നടപടികളും വന്നിട്ടില്ല. കോഴിക്കോട് സൈബർ പാർക്കിന് ഒരുപാട് വികസനത്തിന് ആവശ്യമായ തുക വകയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ജോലികൾ കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ മലബാറിന് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങളാവട്ടെ മറ്റെല്ലാ സ്ഥാപനങ്ങളും വളരെയധികം ശോചനീയമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൂടുതൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾ പുതിയ ബജറ്റിൽ പ്രതീക്ഷിക്കുകയാണ്. ഒരു ജനപ്രിയ ബജറ്റ് ആയിരിക്കും അതോ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ബജറ്റ് ആയിരിക്കും? കാരണം കോവിഡ് പ്രളയം അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾക്ക് ശേഷം സർക്കാർ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നാണ് മന്ത്രി പോലും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ബജറ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. വ്യാപാര മേഖല ഒരു സുസ്ഥിര ബജറ്റായിരിക്കും. ഈ ശരിക്ക് ബജറ്റിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബജറ്റ് വ്യാപാര വ്യവസായ മേഖലകൾക്ക് വലിയ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബജറ്റിനെ കൊണ്ട്, കാരണം ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് വലിയൊരു വസ്തുത, കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാന്റിലോ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്.